മനസ്സ് തുറന്നു ചിരിക്കുക എന്നതൊരു ഭാഗ്യമാണ്. ഹൃദയത്തിൽ നിറയുന്ന ആനന്ദം ഒരു പുഞ്ചിരിയായി ചുറ്റുപാടുകളിലേക്ക് പതഞ്ഞൊഴുകുക എന്നത് ഒരു സൗഭാഗ്യവുമാണ്. ഈ ദിവസങ്ങളിൽ ഒന്നിൽ ധ്യാനകേന്ദ്രത്തിൽ വന്ന ഒരാൾ പറഞ്ഞു, വർഷങ്ങളായി നന്നായിട്ടൊന്ന് ചിരിച്ചിട്ട് ജീവിതത്തിലെ പ്രതിസന്ധികളും പാപങ്ങളും വീഴ്ചകളുമൊക്കെ പതുക്കെ പതുക്കെ ജീവിതത്തിൻ്റെ സന്തോഷം എടുത്തു കളഞ്ഞു. അയാൾ പറയുന്നു, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. ആലോചിച്ച് നോക്കിയാൽ തെളിഞ്ഞു വരുന്ന ഒരു സത്യം, നമ്മിൽ പലരുടെയും ചിരി എന്നത് യഥാർത്ഥമല്ല. ഹൃദയത്തിൽ നിന്ന് പതുക്കെ ആനന്ദത്തിൻ്റെ ഒരലയായി പുറത്തേക്ക് വരുന്നതല്ല എന്ന് തിരിച്ചറിയണം. ഒരാൾ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു കുമ്പസാരക്കൂടിൽ അയാൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പലയിടങ്ങളിൽ നിന്ന് നാം കേട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ പോലെ നിർമ്മലനായി കുമ്പസാരക്കൂടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരാൾ ഒരു കുമ്പസാരക്കൂട്ടിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടി നഷ്ടമായ സ്വാതന്ത്ര്യവും പുഞ്ചിരിയും തിരിച്ചു പിടിച്ച ഒരാളുടെ സാക്ഷ്യം നാം കേൾക്കുന്നു. എൻ്റെ പേര് തോമസ്. ഞാനൊരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു. ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു ഏറ്റവും വലിയ അനുഗ്രഹത്തെ പറ്റിയാണ്. 2014 സെപ്റ്റംബറിലാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് വിദേശത്ത് പോയി തിരിച്ചു വന്ന കാലഘട്ടം. അന്നൊരു ദിവസം വെള്ളിയാഴ്ച എൻ്റെ ഡാഡി മരിച്ചു. അത് സാധാരണ ഒരു മരണമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ഒരു മാസം അമ്മയുടെ കൂടെ കുർബാനയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ച് എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഒരു ദിവസം കുർബാനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ കുർബാന തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. വളരെയധികം ദുഃഖവും വിഷമവും തോന്നാൻ തുടങ്ങി. ഒരു കാരണവുമില്ലാതെ എന്തെന്നില്ലാത്ത ദുഃഖവും ഭാരവും കാരണം എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. കുർബാന എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. കുർബാനയിൽ സംബന്ധിക്കാൻ ശ്രമിച്ചിട്ടും കണ്ണുനീര് നിൽക്കുന്നില്ല. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ദുഃഖം, കുമ്പസാരിക്കണം എന്നുള്ള ഒറ്റ ചിന്ത. കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് അച്ഛനടുത്തേക്ക് ഓടി. അച്ഛൻ എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അച്ഛൻ്റെ കൂടെ ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്നു. കുമ്പസാരക്കൂട്ടിൽ അന്നേ വരെയും ചെയ്യാത്ത പോലത്തെ വലിയൊരു കുമ്പസാരമായിരുന്നു അത്. പല തെറ്റുകളല്ല എന്ന് വിചാരിച്ചിരുന്ന തെറ്റുകൾ ഞാൻ ഏറ്റുപറഞ്ഞു. മടിച്ച് പറയാതിരുന്ന കുറ്റങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞു. കുമ്പസാരിച്ചു എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ കരഞ്ഞു എന്നാണ് പറയേണ്ടത്. വലിയ നിലവിളിയായിരുന്നു ആ കുമ്പസാരക്കൂട്ടിലന്ന്. കുമ്പസാരം കഴിഞ്ഞ് ഞാൻ പുറത്തു വരുമ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ കുമ്പസാരക്കൂട്ടിൽ എനിക്കിനിയും പാപം ചെയ്യണ്ട എന്ന് നിലവിളിച്ച് കരയുന്നത് വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ എനിക്ക് വലിയ ആശ്വാസമായിരുന്നു. ഒരു പുതിയ ഉണർവും വലിയ സ്വാതന്ത്ര്യം ഞാൻ അനുഭവപ്പെടും. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അന്ന് ഞാൻ അറിഞ്ഞു. അന്നുവരെയും ജീവിച്ച ജീവിതത്തിൽ നിന്നും എൻ്റെ ജീവിതം നേരെ തിരിഞ്ഞ് ഞാൻ ദൈവത്തിലേക്ക് നോക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ ചിന്തിക്കുമ്പം ആ കുർബാനയിൽ സംഭവിച്ചത് ധൂർത്തപുത്രൻ ഉപമയിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ അതേ സീക്വൻസിലാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ധൂർത്തപുത്രൻ തിരിഞ്ഞ് അപ്പനടുത്തേക്ക് ഓടി ചെന്ന് കഴിയുമ്പോൾ അപ്പൻ ധൂർത്തപുത്രനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പുത്രന് കുമ്പസാരിക്കാൻ പറ്റിയത്. കുമ്പസാരം കഴിഞ്ഞപ്പോൾ പുത്രന് അപ്പൻ പുതിയ വസ്ത്രവും ചെരുപ്പും തൻ്റെ മുദ്രയുള്ള മോതിരവും കൊടുക്കുന്നു. ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. ആ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിലേക്ക് ദൈവകാര്യങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി. കാറ്റഗിസം യൂണിറ്റിലേക്ക് വളരെ ശക്തമായി ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ശരിക്കും ഞാൻ അനുഭവിച്ചത് ആ ദിവസമാണ്. ഇന്നും ഞാൻ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നു.
നാം ഒരു നോമ്പ് കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ദൈവത്തെ കൂടുതൽ അടുത്ത് കാണാനുള്ള പരിശ്രമത്തിൻ്റെയും യാത്ര. ഈ ഒരു ജീവിത സാക്ഷ്യത്തിൽ നിന്ന് നമുക്കൊരു വെളിച്ചം ലഭിക്കുന്നുണ്ട്. പാപങ്ങൾ വഴിയും നമ്മുടെ ലോകത്തോടുള്ള ഇഷ്ടങ്ങൾ വഴിയുമൊക്കെ നഷ്ടമായ സ്വാതന്ത്ര്യമുണ്ട്. ശൈശവത്തിൽ നമുക്കുണ്ടായിരുന്ന ആ പുഞ്ചിരി നഷ്ടമായി പോയിട്ടില്ലേ? ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടമായി പോയിട്ടില്ലേ? ക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന അനുഭവം നഷ്ടമായി പോയിട്ടില്ലേ? അത് തിരിച്ചു പിടിക്കാനുള്ള സമയമാണ് ഈ നോമ്പ്. ഇനിയുള്ള നോമ്പിൻ്റെ ദിവസങ്ങളിൽ ശബ്ദരൂപത്തിൽ ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നതാണ്. ആഴ്ചയിലൊന്ന് എന്ന രീതിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കാൻ പറ്റുന്ന വീഡിയോ രൂപത്തിലുള്ള സന്ദേശങ്ങളും നിങ്ങളിൽ എത്തിക്കുന്നതാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥനാപൂർവം ഈ നോമ്പിൻ്റെ വഴികളിൽ നടക്കാം. ഈ 50 ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയ പുഞ്ചിരിയുള്ള മനുഷ്യരാകട്ടെ നാം, കൂടുതൽ സ്നേഹമുള്ള മനുഷ്യരാകട്ടെ നാം, ദൈവരാജ്യത്തിന് കൂടുതൽ ചേർന്ന ഹൃദയമുള്ളവരായി മാറട്ടെ നാം.